ചുറാശന്ദ്പൂരിൽ സന്ദർശനം പൂർത്തിയാക്കി രാഹുൽഗാന്ധി ഇംഫാലിലേക്ക് മടങ്ങി. സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി. അനൂപ് ദാസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ്, സംഘർഷഭരിതമായ കലാപമുഖരിതമായ ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ എത്രത്തോളം അരക്ഷിതമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുന്നതാണ്. അവിടേക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവ് എത്തുക, സമാശ്വസിപ്പിക്കുക, സമാധാന ആഹ്വാനം നടത്തുക എന്നത് വലിയ ആശ്വാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതെ, അങ്ങനെ ഒരു ആശ്വാസവുമായി അല്ലെങ്കിൽ സമാധാനത്തിന്റെ സന്ദേശവുമായാണ് പോകുന്നതെന്ന് രാഹുൽ ഗാന്ധിയും കേജ്രിവാളും കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തം. രാഹുലിന് റോഡ് മാർഗം പോകാൻ അനുവദിച്ചില്ല. 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് രാഹുലിനെ തടയുന്നത്. പക്ഷേ അവിടെ കണ്ട കാഴ്ച മണിപ്പൂരിൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്തതായിരുന്നു. കാരണം അവിടുത്തെ ജനങ്ങൾ പരസ്പരം ചേരിഞ്ഞ് സംഘർഷത്തിലേർപ്പെട്ട് വെടിവെച്ച് കൊല്ലപ്പെടുകയും വീടുകൾ കത്തിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ചയാണ് കഴിഞ്ഞ 2 മാസവും കണ്ടത്. പക്ഷേ ഇന്ന് ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കടത്തിവിടണമെന്നാവശ്യപ്പെട്ട് അവിടെ സമരം ചെയ്ത ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും മെയ്ത്തി വിഭാഗമായിരുന്നു. രാഹുൽ പോയത് കുക്കി വിഭാഗത്തെ കാണാനാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും ഇന്ന് കുക്കി വിഭാഗത്തിൽ താമസിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പായ ഗ്രീൻവുഡിലെത്തി അവിടെ ജനങ്ങളെ കണ്ടു. 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ രാഹുൽ പോയി, ജനങ്ങളെ കണ്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആളുകൾ രാഹുലിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ചകൾ ഒക്കെ അവിടെ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും രാഹുൽ സന്ദർശനം പൂർത്തിയാക്കി, ചുരാചന്ദ്പൂരിലെ സന്ദർശനം പൂർത്തിയാക്കി ഇംഫാലിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നാളെ മെയ്ത്തി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സന്ദർശിക്കും. അതിനുശേഷം മെയ്ത്തി നേതാക്കളുമായി സംസാരിച്ച് ഉച്ചയോടുകൂടിയേ തിരിച്ചു വരികയുള്ളൂ. എന്തായാലും രാഹുലിൻ്റെ സന്ദർശനം കോൺഗ്രസിന് മണിപ്പൂരിലും മണിപ്പൂരിലെ പ്രശ്നങ്ങൾ നോക്കിക്കാണുന്ന സജീവമായി നോക്കിക്കാണുന്ന ആളുകൾക്കിടയിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്ന ഈ ഘട്ടത്തിൽ. പക്ഷേ BJP ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് ആരോപിക്കുന്നുമുണ്ട്.